ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജാസ്മിൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ചെണ്ടുമല്ലി പൂപ്പാടം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ അധികം ദൂരമൊന്നും പോയിട്ടില്ല, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. സാധാരണ ചെണ്ടുമല്ലി പാടങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് സുന്ദരപാണ്ഡിപുരം അല്ലെങ്കിൽ ഗുണ്ടൽപേട്ട് അവിടങ്ങളിലാണ്. പക്ഷെ ഇത് അത്രയും ദൂരമൊന്നും പോകാതെ, അത്രയും ദൂരം യാത്ര ചെയ്യാതെ നമ്മുടെ സ്ഥലത്ത് തന്നെ, നമ്മുടെ എറണാകുളത്ത് തന്നെ ആലുവയിൽ ഒരു പൂപ്പാടമുണ്ട്. അവിടെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പൂപ്പാടത്തിൻ്റെ അടുത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നൊരു സ്ഥലമാണ്. ഇത് അടിപൊളി സ്ഥലമാണ്, നല്ല സൂര്യപ്രകാശമാണ്, സൂര്യൻ ഉദിച്ചിങ്ങനെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ് കാണാനായിട്ട്. ഇതൊരു പാടമാണ്, അപ്പോൾ പാടത്ത് കുറേ പക്ഷികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പൂപ്പാടത്തേക്ക് പോവാം. നിൽക്കുന്ന ബാക്കിലായിട്ട് ഒരുപാട് കൊക്കുകളുണ്ട്. അത് വലിയ വലിയ കൊക്കുകൾ. അത് ചെറുതായിട്ട് ചതുപ്പ് നിലം പോലത്തെ സ്ഥലം, കൃഷി സ്ഥലമാണെന്ന് തോന്നുന്നില്ല, എന്നാലും ഒരു വയൽ പ്രദേശമാണ്. അപ്പോൾ അവിടെ ഈ ചതുപ്പ് പോലത്തെ സ്ഥലത്ത് ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടാവും വെള്ളത്തിൽ, അത് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഒരുപാട് കൊക്കുകളുണ്ട്, അതും വലിയ കൊക്കുകൾ. നമ്മളിപ്പോൾ കണ്ട ആ വയൽ പ്രദേശത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തു നിന്നൊരു ഫ്ലൈറ്റ് പോവുകയാണ്. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഏകദേശം അടുത്തായിട്ടാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടോ, അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് പോയപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ എടുത്തതാണേ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ ചെണ്ടുമല്ലി പൂപ്പാടത്താണ്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, ഏകദേശം 1 ഏക്കറോളം സ്ഥലത്താണ് അവർ കൃഷി ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ ചെണ്ടുമല്ലികളൊക്കെ കാണാൻ പോകുന്നത് ഗുണ്ടൽപേട്ട് അല്ലെങ്കിൽ സുന്ദരപാണ്ഡിപുരം ആ സ്ഥലത്തേക്കാണല്ലേ. അപ്പോൾ അത്ര ദൂരമൊന്നും പോകാതെ നമുക്കൊരു അടിപൊളി ചെണ്ടുമല്ലി പൂന്തോട്ടം നമ്മുടെ നാട്ടിൽ തന്നെ കാണാം. അത് എന്തൊരു ഭംഗിയാന്ന് നോക്കെ, അതും വലിയ വലിയ പൂക്കളാണ്. ശരിക്കും നമ്മൾ ആ ഗുണ്ടൽപേട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പായിട്ടാണ് ഇവർ ഈ കൃഷി ഇവിടെ തുടങ്ങിയത്. ഇവർക്ക് ശരിക്കും നമ്മുടെ കാർഷിക വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ കൃഷി ഇവിടെ തുടങ്ങിയത്. എല്ലാ തരത്തിലുള്ള സഹായങ്ങളും, അതായത് എങ്ങനെയാണ് കൃഷി നടത്തേണ്ടത്, ഇതിന് എന്തൊക്കെ വളങ്ങളാണ് ഇടേണ്ടത്, അതെല്ലാം ഇവർക്ക് ഇവിടുന്ന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരമാണ് ഇവർക്ക് ഈ കൃഷി ഇവിടെ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല നല്ല സപ്പോർട്ടുമുണ്ട്, എല്ലാ നാട്ടുകാരിൽ നിന്നാണെങ്കിലും പഞ്ചായത്തു നിന്നാണെങ്കിലും നല്ല സപ്പോർട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കിൽ കാണാൻ, അവർ രാവിലെ വിളവെടുക്കുന്നുണ്ട്. ശരിക്കും ഇത് ഓണത്തിൻ്റെ വേണ്ടിയിട്ട്, അതായത് ഓണ വിപണിക്ക് വേണ്ടിയിട്ടാണ് 2 മാസം മുമ്പ് ഇവർ കൃഷി തുടങ്ങിയത്. ഓണം കഴിഞ്ഞാലും പൂപ്പാടം ഇവിടെ തന്നെ ഉണ്ടാവും, ഒരുപാട് പൂക്കളുടെ മൊട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ടേക്കും ഈ പൂപ്പാടം ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ശരിക്കും കാട് പിടിച്ചിടുന്നൊരു സ്ഥലമായിരുന്നു, നല്ല കാടായിരുന്നു. ആ കാട് വെട്ടി വൃത്തിയാക്കി ഒരുക്കിയിട്ടാണ് ഇവർ ഇത്രയും നല്ലൊരു പൂപ്പാടം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും എന്തൊരു ഭംഗിയാണെന്ന് നോക്ക്. ബാക്കിലൊരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്, അത് ഓണത്തിന് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. ഒരു ഓലക്കുടയൊക്കെ പിടിച്ചിട്ട് ഒരു പെൺകുട്ടി ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ഒരുപാട് പേര് രാവിലെ വരുന്നുണ്ട്. രാവിലെ നല്ല ലൈറ്റിങ്ങോ, നമ്മൾ ബാക്കിൽ നോക്കിയാൽ കാണാം. നമ്മൾ നേരത്തെ കണ്ട വയൽ പ്രദേശമാണ് അത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കിട്ടുന്ന ലൈറ്റും എല്ലാം കൂടെ കൊണ്ട് എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ശരിക്കും ഇങ്ങനെ ഇതിൻ്റെ കളറൊക്കെ എൻഹാൻസ് ചെയ്ത് കാണാൻ പറ്റും, ഈ ലൈറ്റും കൂടെ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വരണമെന്നുണ്ടെങ്കിൽ ഓണത്തിന് മുമ്പ് ഈ പൂക്കൾ പറിക്കും ഇവർ. ഏകദേശം 90% ഇവർക്ക് പറിക്കും. ഒരു ഓർഡർ അനുസരിച്ചാണ് ഇത് പറിച്ച് ഇവർ വിപണിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ രാവിലെ വരണം. രാവിലെ വന്നാൽ നല്ല ഭംഗിയായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരണം. ഉച്ച സമയത്തൊക്കെ നല്ല വെയിലായിരിക്കും. അപ്പോൾ ഫോട്ടോസ് എടുക്കാനാണെങ്കിലും റീൽസ് ഒക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് മുമ്പേ വരാൻ നോക്കണം. ഇവിടെ
ഇവിടെ ഇങ്ങനെ ഈ പാടത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും, ഇങ്ങനെ തരിശായിട്ട് കിടക്കുന്നതും കാട് പിടിച്ച് കിടക്കുന്നതായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. അവിടെയും ഇതുപോലെ പഞ്ചായത്തിൻ്റെയും കാർഷിക വകുപ്പിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ഇതുപോലുള്ള ഹൈബ്രിഡ് ക്വാളിറ്റിയിലുള്ള പൂക്കൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് നല്ലതായിരിക്കുമല്ലോ. ഒരുപാട് ടൂറിസത്തിനും അതൊരു മുതൽക്കൂട്ടായിരിക്കും. ഒരുപാട് ആളുകൾ ഇവിടെ കാണാൻ വരും. ഇതുപോലുള്ള ഫോട്ടോസും വീഡിയോസും വെഡിങ് ഫോട്ടോഷൂട്ട് അതൊക്കെ നമുക്ക് ഇവിടെ നടത്താൻ പറ്റും. സാധാരണ നമ്മൾ ഈ ചെണ്ടുമല്ലി, ബന്ദിപ്പൂ, സൂര്യകാന്തിയൊക്കെ കാണാൻ പോകുന്നത് ഇങ്ങനെ ഗുണ്ടൽപേട്ടും അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ സുന്ദരപാണ്ഡിപുരം അവിടെയൊക്കെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ആൾക്കാർ ഒരുപാട് ഇവിടെ വരും. പൂക്കൾ കാണാൻ ഇഷ്ടമില്ലാത്ത ആരാണ് ഉള്ളതല്ലേ? അപ്പം അത്രയും ആൾക്കാർ ഇവിടെ വരും. ഇവർക്കതൊരു വരുമാനമാണ്. നമുക്ക് ഈ പൂക്കൾ വിളവെടുത്ത് നമ്മുടെ നാട്ടിലെ തന്നെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. ഈ പൂക്കൾക്കെന്ന് പറയുന്ന പ്രത്യേകിച്ച് അങ്ങനെ തണുപ്പും കാര്യങ്ങളൊന്നും വേണമെന്നില്ല. അങ്ങനെ തണുപ്പ് സീസണിൽ വളരുന്ന പൂക്കളൊന്നും അല്ലല്ലോ ഈ ബന്ദിപ്പൂ, ചെണ്ടുമല്ലി അല്ലെങ്കിൽ സൂര്യകാന്തി അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പൂക്കൃഷി നടത്തുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരുപാട് ആൾക്കാരങ്ങനെ ഇവിടെ വന്ന് കാണും. ഇത് ഒരുപാട് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളും പൂ പറിക്കുകയാണ്. നമ്മൾ ഈ വിളഞ്ഞ അല്ലെങ്കിൽ ഈ പാകമായ പൂ നോക്കി പറിക്കുകയാണ് ഓർഡറിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന കണ്ടിട്ട് ഒരു ഫോട്ടോഗ്രാഫർ ചേട്ടനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് കൂടെ വെച്ചിട്ടൊക്കെ. പുള്ളി കോമ്പറ്റീഷൻസിനൊക്കെ ഫോട്ടോസ് അയക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷൻസിന് എന്തോ അയക്കാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. നിൽക്കുന്നത് വിളവെടുത്ത പൂക്കളുടെ അടുത്താണ്. ശരിക്കും ഇവർക്ക് കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് ഓർഡർ ഉണ്ട്. അപ്പം 5 കിലോ 10 കിലോ അങ്ങനെ ഓർഡർ വരും. ആ ഓർഡർ അനുസരിച്ച് ഇവർ ട്രെയ്ക്കകത്താക്കി സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ കൊടുക്കും. അങ്ങനെ ഒരുപാട് ഓർഡർ വരുന്നുണ്ട്. പിന്നെ ഓണത്തിൻ്റെ ആവശ്യത്തിന് പൂക്കൾ ഇടാൻ വേറെ ആൾക്കാരും വന്ന് വാങ്ങിക്കും. ഇവിടെയാണ് പൂക്കളുടെ വിളവെടുത്ത് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ അടിപൊളി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പൂക്കളുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കിവിടെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ, ഓണത്തിന് മുമ്പ് രാവിലെയോ വൈകുന്നേരങ്ങളിലോ ഈ ലൈറ്റിൽ, ഇപ്പോൾ കാണുന്ന ഈ ലൈറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. റീൽസ് എടുക്കുന്നവർക്ക് റീൽസ് എടുക്കാൻ പറ്റും, അല്ലാണ്ട് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓണത്തിന് മുമ്പ് വരാൻ നോക്കണം. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.